Let us go to the first question. By observing the relationship between the first pair, fill up the blanks. Cytology, cell structure. Then morphology and anatomy. Morphology, we know, it is the study of external structures. Where anatomy is the study of internal structure. Hope you understand the question. Next, second question. Take the odd one out. A. Stilt root, fasciculate root, probe root, climbing root. In which we can take out the odd one out, fasciculate root. B. Unisexual flowers, bisexual flowers, male flowers and female flowers. The odd one is bisexual flowers because every other ones are unisexual flowers. Unisexual flowers means oratta flower matrame oratta andrishyam allengil gynishyam matrame aa floweril kaanunnullo. Male floweril andrishyam, female floweril gynishyam kaanunnu. Bisexual flowers il andrishyam gynishyam namukku kaanan kayum. So it is the odd one. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ ഫ്ലോറൽ ഫോർമുല ബേസ്ഡ് ഓൺ ദ ഫ്ലോയിങ് ഡിസ്ക്രിപ്ഷൻ. എക്സിനോമോർഫിക്, പെൻഡാമറസ്, ഗെമോപെറ്റാലിസ്, പോളിസെപ്പാലിസ്, ബൈസെക്ഷുവൽ, ടെൻ സ്റ്റാമിൻസ്, ബൈകാർപ്പുലറി, സിങ്കാപ്പേഴ്സ്, സുപ്പീരിയർ, ഓവഴി. ഓക്കെ, താഴെ നിങ്ങൾക്ക് ഒരു ഫോർമുല കാണാം. പിന്നോടൊപ്പം ഞാൻ പറഞ്ഞു തരികയാണ്, നിങ്ങൾ ഫെബേസിയെ, സൊലാനേഷ്യെ, ലിലിയേസിയെ ഈ മൂന്ന് ഫാമിലിയാണ്. അതിൻ്റെ ഫ്ലോറൽ ഫോർമുലയും അതിൻ്റെ വിശദീകരണവും ഞങ്ങൾ പഠിക്കേണ്ടതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണുള്ളതാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സേ ട്രൂ ഓർ ഫാൾസ്, ഓൾ മൊനേറൻസ് ആർ യൂക്കാരിയോട്ടിക്. എൻജിയോസ്പേംസ് ആർ സീഡ് ആൻഡ് ഫ്രൂട്ട് ബിയറിംഗ് പ്ലാന്റ്സ്. ഓൾ ഫഞ്ചി ആർ ഓട്ടോട്രോഫിക്. ദ ജീൻ ആൽഗാസ്ട്രഗാസം ഇസ് നോൺ ആസ് ഓർ ഇസ് എ ബ്രൗൺ ആൽഗേ. ഈസ് ഇറ്റ് ട്രൂ? ഇതിലേതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓൾ മൊണേറൈൻസ് ആർ യൂക്കാരിയോട്ടിക് ആണോ? അല്ല, ദേ ആർ പ്രോകാരിയോട്ടിക്. വീനോ, ആൻജിയോസ്പേംസ് ആർ സീഡ് ആൻഡ് ഫ്രൂട്ട് ബിയറിംഗ് പ്ലാന്റ്സ്. ഈസ് ഇറ്റ് ട്രൂ? യെസ്, ഇറ്റ് ഈസ് ട്രൂ. ദെൻ ഓൾ ഫഞ്ചി ആർ ഓട്ടോട്രോഫിക്. ഈസ് ഇറ്റ് ട്രൂ? നോ. വീനോ, ദേർ ആർ ഹെറ്ററോട്രോഫിക് ഫഞ്ചി ഓൾസോ. ദ ജിയന്റ് ആൽഗേ Sargassum is a brown algae. Is it true? Yes, it is true. Next question. Classify the given fungal spores under asexual and sexual spore. Zygospore, zoospore, basidiospore, aplanospore, sporangiospore, ascospore. ഇതിൽ നമുക്ക് അസെക്ഷ്വൽ സ്പോറും സെക്ഷ്വൽ സ്പോറും ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. സോ ഞാൻ ഇപ്പോൾ ഗ്രീൻ കളറിൽ നിങ്ങൾക്ക് ആൻസർ പറഞ്ഞുതരാൻ പോകുന്നത് അത് സെക്ഷ്വൽ സ്പോർ ആയിരിക്കും. റെഡ് കളറിൽ പറഞ്ഞുതരാൻ പോകുന്നത് അസെക്ഷ്വൽ സ്പോറുമായിരിക്കും. നമുക്ക് സെക്ഷ്വൽ സ്പോർസിനെ ഗ്രീൻ കളർ കൊണ്ടാണ് അടയാളപ്പെടുത്തുന്നത്. ഒന്ന് സൈഗോസ്പോർ. സൈഗോസ്പോർ അത് സെക്ഷ്വൽ സ്പോർ ആണ്. പിന്നെ ബസീഡിയോസ്പോർ സെക്ഷ്വൽ സ്പോർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബ്രയോഫൈറ്റ്സ് ആർ നോൺ ആസ് ആംഫീബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം. കമൻ്റ് ഓൺ. എന്തുകൊണ്ടാണ് ബ്രയോഫൈറ്റ്സിനെ കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റുന്ന പ്ലാന്റ് കിങ്ഡത്തിലെ മെമ്പർ എന്ന് വിളിക്കുന്നത്? അതിൻ്റെ ഉത്തരമാണ് നമുക്ക് നോക്കേണ്ടത്. ദേ കൻ ലിവ് ഇൻ സോയിൽ, ബട്ട് ഫോർ സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ദേ നീഡ് വാട്ടർ. സെക്ഷ്വൽ റീപ്രൊഡക്ഷന് അവർക്ക് വെള്ളമില്ലാതെ സൈഗോട്ടിനെ, അവരുടെ സ്പേമിനെ റീച്ച് ചെയ്യാൻ കാണാനും കഴിയില്ല. സോ അവർക്ക് സെക്ഷ്വൽ റീപ്രൊഡക്ഷന് ബ്രയോഫൈറ്റ്സിന് വെള്ളം അത്യാവശ്യമാണ്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദ സയൻറ്റിഫിക് നെയിംസ് ഓഫ് റൈസ് പി കോക്കനറ്റ് ആർ ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് വൺ ആൻഡ് റൈറ്റ് ദ മിസ്റ്റേക്സ് ഓഫ് അതേഴ്സ്. ഇതിലാദ്യമേ പറഞ്ഞു തരാം, നമ്മുടെ ഈ മൂന്ന് ഓപ്ഷൻസിലും യഥാർത്ഥത്തിൽ മിസ്റ്റേക്സ് ഉണ്ട്. നിങ്ങൾക്കറിയാം, എഴുതുകയാണെങ്കിൽ അത് ഇറ്റാലിക്സിലായിരിക്കണം. ഇറ്റാലിക്സിലായിരിക്കണം ജീനസ് നെയിമും സ്പീഷ്യസ് നെയിമും സെപ്പറേറ്റ്ലി അണ്ടർലൈൻഡ് ആയിരിക്കണം. എന്നാൽ മറ്റൊരു ഘടകത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ആൻസർ വന്നിരിക്കുന്നത്. അത് ബാക്കി എല്ലാത്തിലും കോമൺ ആയിട്ടില്ലാത്തതുപോലെ ഇതിൽ ജീനസ് നെയിമിനും സ്പീഷ്യസ് നെയിമിനും അതിൻ്റെ ക്യാപിറ്റൽ ആൻഡ് സ്മോൾ ലെറ്റർ യൂസ് ചെയ്തതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്. ഇതിൽ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ
ചെക്കുകയാണെങ്കിൽ നമുക്ക് പിസം സറ്റൈവം അഥവാ റൈസിൻ്റെ സയൻറ്റിഫിക് നെയിമാണ്. ഇനി നമുക്ക് അണ്ടർലൈൻ ചെയ്യാം, സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യണം. ഒറൈസ സറ്റൈവ കോക്കസ് ന്യൂസിഫറ ഇതൊക്കെ ഇറ്റാലിക്സിലാണ് വേണ്ടിയിരുന്നത്. എന്നിരുന്നാലും നമ്മൾ പിസം സറ്റൈവ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ജീനസ് നെയിമും സ്പീഷ്യസ് നെയിമും ക്യാപിറ്റലിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാം ജീനസ് നെയിമിന് ക്യാപിറ്റൽ ഉപയോഗിക്കുമ്പോൾ സ്പീഷ്യസ് നെയിമിൻ്റെ ഫസ്റ്റിന് അത് സ്മോൾ ലെറ്റർ കൊണ്ടാണ് ഉപയോഗിക്കേണ്ടത്. ഒറൈസ സറ്റൈവയും എടുത്തു നോക്കുമ്പോൾ സെയിം നമുക്ക് കാണാൻ കഴിയുന്നു. പക്ഷെ കോക്കസ് സറ്റൈവയിൽ ജീനസ് നെയിം ക്യാപിറ്റലും സ്പീഷ്യസ് നെയിം സ്മോൾ ലെറ്ററും ഉപയോഗിച്ചിരിക്കുന്നു. സോ ഇതാണ് കറക്റ്റ് വൺ. നമ്മൾ പറഞ്ഞ റീസൺ കാരണമാണ് ഇത് രണ്ടും തെറ്റായി വന്നത്. അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, മാച്ച് ദ ഫോളോയിങ്. പലപ്പോഴും ചോദിച്ച് കാണാറുണ്ട്. നമുക്ക് ലിനസ്, വിറ്റാക്കർ, ലമാർക്ക്, അരിസ്റ്റോട്ടിൽ എന്നാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ നിങ്ങളിതൊരു ഫൈനൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യനാണ്. എന്നിരുന്നാലും നിങ്ങളിത് ഒരു ബയോളജി സ്റ്റുഡൻ്റാണ് എന്നതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നാല് ശാസ്ത്രജ്ഞരുടെ പേരാണ് നൽകിയിരിക്കുന്നത്: ലിനസ്, വിറ്റാക്കർ, ലമാർക്ക്, അരിസ്റ്റോട്ടിൽ. ഫാദർ ഓഫ് ബയോളജി, നാച്ചുറൽ സെലക്ഷൻ, ബൈനോമിയൽ നോമൻക്ലേച്ചർ, ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അക്വയർഡ് ക്യാരക്ടർ. ഈ അഞ്ച് റീസൺസാണ് തായവ നേരെ ഓപ്പോസിറ്റ് നൽകിയിരിക്കുന്നത്. നാലെണ്ണേ നിങ്ങൾ അടയാളപ്പെടുത്തേണ്ടതുള്ളൂ, ഒന്ന് എക്സ്ട്രാ ആയിട്ട് നൽകിയിരിക്കുകയാണ് നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ നമ്മുടെ ഈ ഓണം എക്സാമിന് വരാവുന്നത് വിറ്റാക്കർ, ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും നിങ്ങളത് മനസ്സിലാക്കണം, വിറ്റാക്കർ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനാണ്. പിന്നെ ലിനസ് ബൈനോമിയൽ നൊമൻക്ലേച്ചറാണ്. ലമാർക്ക് അക്വയേർഡ് ക്യാരക്ടറാണ്. അരിസ്റ്റോട്ടിൽ ഫാദർ ഓഫ് ബയോളജി. ഇത് നമ്മുടെ ലിവിങ് വേൾഡ് എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ വിറ്റാക്കറിൻ്റെ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബൈനോമിയൽ നൊമൻക്ലേച്ചർ ലിനസിനെയും പഠിച്ചിട്ടുണ്ട്. ലമാർക്കിൻ്റെത് നമ്മൾ ഇവാല്യൂഷൻ